എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യക്ക് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കറിയുണ്ട്. എന്താണത്? മധുരക്കറി അല്ലേ, അല്ലെങ്കിൽ പൈനാപ്പിൾ പച്ചടി. അപ്പൊ പൈനാപ്പിൾ പച്ചടി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഹാഫ് പൈനാപ്പിൾ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും മതിയാകും. പിന്നെ ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന പൈനാപ്പിൾ അധികം പഴുത്തൊന്നുമല്ല. അപ്പോൾ കുക്കറിൽ ഒരു 3-4 വിസിലെങ്കിലും കേട്ട് വേവിക്കണം. അതിലേക്ക് ഞാനിനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. പൈനാപ്പിൾ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി അത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അധികം മധുരമില്ലാത്ത പൈനാപ്പിൾ ആയതുകൊണ്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ എങ്കിലും പഞ്ചസാര ചേർക്കുന്നുണ്ട്. തേങ്ങയിലോട്ട് ഇനി ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് അരക്കണം. പിന്നെ പൈനാപ്പിളും ഇത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് തൈരെടുത്ത് വെച്ചിട്ടുണ്ട് ചേർക്കാനായിട്ട്. അപ്പോൾ എത്ര സ്പൂണാണെന്ന് ഞാൻ ചേർക്കുമ്പോൾ പറയാം. ആദ്യം ഒരു പാൻ വെച്ച് ഞാൻ പൈനാപ്പിൾ അരച്ചത് അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ടത് തിളച്ച് വരുമ്പോൾ നമുക്കതിലോട്ട് നമ്മുടെ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കതിലോട്ട് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് കുറുകണം. ആ വെള്ളമൊക്കെ ശരിക്കൊന്ന് വറ്റി നന്നായിട്ട് കുറുകണം. ഇതാ ഈ ഒരു പരുവമായി വരണം. അപ്പോൾ നമുക്കതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുള്ളൂ. തൈരും കൂടെ ചേർത്ത് അധിക നേരം വേവിക്കുകയൊന്നും വേണ്ട. നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ ഓഫ് ചെയ്യാം. ഇനി നമുക്കതിലോട്ട് താളിച്ചൊഴിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. കടുക് താളിച്ചത് ഇനി നമുക്ക് നമ്മുടെ പൈനാപ്പിൾ പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതാ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയല്ലേ ഉണ്ടാക്കാനായിട്ട്.